അപ്പൊ ഇതെന്താന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്, നമുക്ക് ഭയങ്കര ഒരു തലവേദന ആയിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ കൂടുതലും ഈ ഒരു കാർഡ്ബോർഡ് പെട്ടികളൊക്കെ കത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെടി നടാന്നാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതാ നമ്മൾ ഇതുപോലത്തെ വലിയ പോട്ടിലൊക്കെ നമുക്ക് ഒരുപാട് മണ്ണ് നിറയ്ക്കാതെ സിമ്പിളായിട്ട് നല്ലൊരു പോട്ട് മിക്സിൽ നമ്മൾ ഈ ഒരു ചെടി നടുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരും ചെയ്യും, നമ്മുടെ ഇലകൾക്ക് നല്ല കളറും തൈകൾ നിറയാനൊക്കെ സഹായിക്കും. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഈ ഒരു ചെടിച്ചട്ടിയിൽ കൊടുത്തിട്ടുള്ള പോട്ട് മിക്സിന്റെ വീഡിയോ താഴെ ഒരു ആരോ മാർക്കുണ്ട്, അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, അവിടെ ഉണ്ട്. അപ്പൊ ഇതാ നമ്മുടെ വീട്ടില് നമുക്കൊക്കെ കിട്ടുന്നതും നമുക്ക് കിട്ടാൻ പ്രയാസമില്ലാത്തത് ഒന്നാണ് കാർഡ്ബോർഡ് വെട്ടി. ഇനി കടകളിലൊക്കെ പോയിട്ട് ചോദിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇത് കിട്ടൂലേ. അപ്പൊ ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതേപോലെ എടുക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. അപ്പൊ ഞാന് ഇപ്പൊ എന്റെ അടുത്തുള്ള കുറച്ച് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് പറഞ്ഞാല് ഇതിങ്ങനെ ഒരു പേപ്പർ പോലെയൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ, അതിന് നല്ല കട്ടിയുണ്ട്. അപ്പൊ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയാൽ നല്ലതാണ്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് പെട്ടികള് പേപ്പറൊക്കെ നമ്മുടെ പോട്ടില് പോട്ട് മിക്സിൽ ഇട്ട് കൊടുക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല് എന്താന്ന് വെച്ചാല് ഓവർ ആയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു പേപ്പറുകളൊക്കെ അല്ലേ. അപ്പൊ അതേപോലെ തന്നെ കാർഡ്ബോർഡിന് കുറച്ച് കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഓവറായിട്ട് ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ നമ്മൾ നടുന്ന സമയത്ത് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് വേര് ചീഞ്ഞു പോകും അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും വരാതിരിക്കാനൊക്കെ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പോട്ടി മിക്സ് കേട്ടോ. അപ്പൊ ഞാനിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല നല്ല പോട്ടി മിക്സ് ഡെയിലി ഇടുന്നുണ്ട്. അപ്പൊ കാണാത്തവർക്കൊക്കെ താഴെ ഒരു ആരോ മാർക്കുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മണ്ണ് ഒരുപാട് ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെടി നടുകയാണെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിൽ ഒട്ടും വെയിറ്റും ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ പോട്ട് മിക്സിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ നല്ലോണം വളരും ചെയ്യും, നമുക്ക് ആ ഒരു വേസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറിക്കിട്ടും ചെയ്യും. അപ്പൊ ഞാനിതെല്ലാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു 8-10 ചട്ടിയിൽ നിറയ്ക്കാം കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം ചെറിയ കഷ്ണങ്ങളാക്കുക. അപ്പൊ വലിയ പോട്ടാണെങ്കിൽ നിങ്ങൾ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇത്ര വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ എല്ലാ കാർഡ്ബോർഡും ഇങ്ങനെ ചെറിയ ഇതാക്കിയത്. അത് ഒത്തിരി വലിയ ചട്ടിയിലേക്കല്ല ഞാനത് എടുക്കുന്നത്, ചെറിയൊരു ചട്ടിയിലേക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ചെറുതാക്കി ചെറിയൊരു വലിപ്പത്തിൽ, പ്രത്യേകിച്ച് ഷെയ്പ്പോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു ചുമ്മാ കണ്ട് കുറച്ചുകൊണ്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഈ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന് ബാക്കിൽ ഡ്രൈനേജ് ഹോളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത നല്ലൊരു ചെറിയൊരു പോട്ടാണ്. അപ്പൊ വലിയ പോട്ട് എടുക്കുമ്പോൾ വലിയ പീസാക്കി എടുക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക. അപ്പൊ ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് ഇതാ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ചകിരിയാണ്. അപ്പൊ ചകിരി നമ്മൾ ഫസ്റ്റ് ഇതിന്റെ അടിയിൽ ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് നിരത്തി ഒന്ന് വെച്ചു കൊടുക്കുക. കണ്ടില്ലേ ഇതേപോലെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് വേണം. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ ഒരു കുപ്പി കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു നമ്മുടെ പോട്ടിലേക്ക് പാകമുള്ള ഒരു കുപ്പിയാണ് എടുക്കുന്നത്. അപ്പൊ ഇത് സെന്ററിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് കാർഡ്ബോർഡിന്റെ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, കാർഡ്ബോർഡ് പേപ്പറിന്റെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അതിന്റെ സൈഡിലൂടെ ആയിട്ട് ഇതാ ഇതേപോലെ കുറച്ച് നമ്മുടെ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, നല്ലോണം ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് തന്നെ കഴിയുമ്പോഴേക്ക് നല്ലോണം ഒന്ന് ഒതുങ്ങും കേട്ടോ. നല്ലോണം ഒതുങ്ങി നമ്മളിപ്പോ ഇട്ട് കൊടുക്കുന്ന ഇത്ര ഒന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ലോണം ഒതുങ്ങും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നിങ്ങളുടെ വീട്ടില് തോട്ടത്തിലൊക്കെ കരിയില ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ തിണ്ടിലും ചുമരിലൊക്കെ പൂപ്പലൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് നമ്മുടെ ചെടീന്റെ ചോട്ടിലിങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയി ഇട്ടാൽ മതി. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ അതിങ്ങനെ താന്ന് താന്ന് പോയിക്കോളൂ കേട്ടോ. ഇനി ഇത് നിങ്ങൾ മാറ്റി കൊടുക്കൊന്നും വേണ്ട, നല്ലൊരു വളമായിട്ട് നമ്മുടെ ചെടിയിൽ നല്ലൊരു വളമായിട്ട് ഈ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണങ്ങളൊക്കെ നിൽക്കും കേട്ടോ. അപ്പൊ ഇതാ ഞാൻ അതിന്റെ മുകളിലേക്ക് കുറച്ച് ചകിരി ചോറും അതേപോലെ കരിയിലൊക്കെ പൊടിച്ചത്, നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കരിയിലൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ഇതിന്റെ മുകളിൽ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടാൻ വേണ്ടത് ഇതുപോലത്തെ ഒരു അഗ്ലോണിയം തന്നെ കേട്ടോ. ഇപ്പൊ ചെറിയൊരു അഗ്ലോണിയം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഈ സെന്ററിലുള്ള ഈ ഒരു കുപ്പി എടുക്കുക കണ്ടോ. ഇനി നമുക്ക് ആ ഒരു ചെടി നടാൻ അവിടെ ഒരു സ്പേസ് കിട്ടിയില്ലേ, ഒരു ചെറിയൊരു ഹോള് കിട്ടി. അപ്പൊ ഏത് ചെടിയാണെങ്കിൽ നടുന്ന സമയത്ത് ജസ്റ്റ് ഒരു കുപ്പി വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ മണ്ണോ കാര്യം എന്ത് വെച്ച് നടുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
ചെടി നടാനൊരു സ്പേസ് അവിടെ സെന്ററിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു സെന്ററിലേക്ക് ഞാനിതാ നമ്മുടെ കരിയില കമ്പോസ്റ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ കരിയില കമ്പോസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു സെന്ററിൽ ഇങ്ങനെ ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ കരിയില കമ്പോസ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഇനിയിപ്പോ തോട്ടത്തിലൊക്കെ ഉണ്ടാവും കമ്പോസ്റ്റ് ഇല്ലാത്തവര്, കുറച്ച് കരിയില എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് കൈയും ചേർത്ത് ഒന്ന് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. അതൊരു മണ്ണ് ഇച്ചിരി മണ്ണൊക്കെ ചേർത്തോണ്ട് എടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഉഷാറാവും കേട്ടോ. അപ്പൊ അത് ഞാനിതാ ഈ ഒരു അഗ്ലോണിമ നമ്മുടെ ഈ ഒരു സെന്ററിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അഗ്ലോണിമയുടെ ചോട്ടിലാണെങ്കിലും നിറച്ചും കരിയെല്ലാം ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല റിസൾട്ട് ആണ്. നമ്മുടെ ഷീമക്കൊന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും പച്ചിലൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് കരിയില മാത്രമാണ് ഈ ഒരു പോട്ടിലൊക്കെ ഉള്ളത്. കരിയില ഉമ്മി അങ്ങനത്തെ ഒക്കെ ഞാൻ കൂടുതലായിട്ട് പോട്ട് മിക്സ് റെഡിയാക്കുക അങ്ങനെയാണ് കേട്ടോ. കാരണം മണ്ണ് വളരെ കുറവാണ് ഞാൻ എടുക്കാറുള്ളത്, എനിക്കിവിടെ മണ്ണ് കിട്ടാനും കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പോട്ട് മിക്സ്, അപ്പൊ ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എനിക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചെടികൾക്ക്. ഇപ്പൊ നമ്മൾ പോട്ട് മിക്സിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു ചെടി രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്ക് തന്നെ ചെറിയൊരു വാട്ടം വരും. അതിൻ്റെ അടിവശത്തുള്ള ഇല ഉണ്ടല്ലോ അതിനൊരു ഒരു ചെറിയൊരു ഉണക്കൊക്കെ വരും. അപ്പൊ നിങ്ങൾ പോട്ട് മിക്സ് മാറ്റുക കേട്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ. അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു പോട്ട് മിക്സ് എനിക്ക് വലിയ പ്രോബ്ലം തോന്നിയിട്ടില്ല, ഞാൻ ചെയ്തു നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയൊക്കെ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും ചെയ്യും, നല്ലൊരു പ്രത്യേക ഒരു സ്റ്റൈലായിരിക്കും നമ്മുടെ ചെടികൾക്ക്. അപ്പൊ അതേപോലെ നമുക്ക് ഈ ഒരു പോട്ടൊന്നും എടുത്തു വെക്കാനും ഒന്നും ഒട്ടും പ്രയാസമില്ല. അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.